വെൽക്കം ബാക്ക് ടു ഓണോയിസ് 1928 ജൂലൈ 14 അർജന്റീനയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. എന്നാൽ അവൻ മറ്റു കുട്ടികളെ പോലെ അല്ലായിരുന്നു. ജനിക്കുമ്പോൾ തന്നെ ശ്വാസകോശമെല്ലാം ചുരുങ്ങി സിവിയറായിട്ടുള്ള ആസ്മയാൽ ബാധിക്കപ്പെട്ടിരുന്നു. ഈ ഒരു കാരണത്തിനാൽ തന്നെ ആ ഒരു പയ്യൻ സാധാരണ കുട്ടികളെ പോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുവാനോ സ്കൂളിൽ പോകുവാനോ കഴിയാതെ അവൻ്റെ വീട്ടിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരുവാനായി ആ ഒരു പയ്യൻ തൻ്റെ വീടിനടുത്തുള്ള കുളങ്ങളിൽ നീന്തി അവനുണ്ടായിരുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെയെല്ലാം ഓവർകം ചെയ്യുന്നു. അതിനുശേഷം തൻ്റെ 14-ാമത്തെ വയസ്സിൽ അമേരിക്കൻ റഗ്ബി ടീമിൽ ചേർന്നുകൊണ്ട് ഓസ്ട്രേലിയക്കെതിരെ കളിക്കുകയും ചെയ്തു. പിന്നീട് ഒരു മെഡിക്കൽ കോളേജിൽ ചേരുകയും പഠനമെല്ലാം കഴിഞ്ഞൊരു ഡോക്ടറായി പുറത്തിറങ്ങുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ കൂട്ടുകാരനുമൊത്ത് ലാറ്റിൻ അമേരിക്കയെ ചുറ്റി 4000 കിലോമീറ്റർ റൈഡ് പോവുകയുണ്ടായി. ആ ഒരു ടൈമിൽ അവർ സഞ്ചരിച്ച വഴികളിലെല്ലാം ഒത്തിരിയധികം ജനങ്ങൾ പട്ടിണിയിലും മറ്റും അടിമകളായി ജീവിക്കുന്നത് കണ്ട് അദ്ദേഹം എങ്ങനെയെങ്കിലും ഇതിനൊരു മാറ്റം കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുകയും തൻ്റെ ജീവിതം തന്നെ ആ ഒരു തീരുമാനത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അത് ചെയ്തു കാണിക്കുകയും ചെയ്തു. ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷവും പല നാടുകളിലുമുള്ള ജനങ്ങൾ ധൈര്യത്തിൻ്റെ അടയാളമായി കാണുന്ന ആ ഒരാളിൻ്റെ പേരാണ് ഏണസ്റ്റോ ചെഗുവാര. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.